ഷംസുദ്ദീൻ പിന്നെ എൻ്റെ വീട് മലപ്പുറത്താണ് പിന്നെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ് എൻ്റെ വീട് വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പിന്നെ എനിക്ക് ജോലി എറണാകുളത്തായിരുന്നു ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിന് ശേഷം നാട്ടിൽ തന്നെ പുറത്തൊന്നും പോയിട്ടില്ല ചെറിയ ചെറിയ പരിപാടിയൊക്കെയായിട്ട് നടക്കുന്നു പിന്നെ എത്ര വർഷമായി ആൽബം ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് വെച്ചാൽ അതിനൊരു കണക്കില്ല ഞാൻ ആദ്യമായിട്ട് നമ്മളെ അജ്മൽ ചെറുതേനയുടെ ഉമ്മാനം പറഞ്ഞ തന്നെ വർക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ഫീൽഡ് എന്താണെന്നും എങ്ങനെയെന്നൊക്കെ അതിനുശേഷമാണ് അറിയുന്നത് അങ്ങനെ അജ്മലിൻ്റെ കൂടെയാണ് ആ ഫീൽഡിൽ വന്നത് അതിനുശേഷം ഞാനെനിക്ക് ആ വർക്കിന് ശേഷം എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുക ചെയ്തത് അതിനുശേഷം ഫീൽഡിൽ നിന്ന് കുറേയൊക്കെ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട് വല്ലാതെ ഇതിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അതിനുശേഷം അജ്മൽ തന്നെ ഒരു സോങ്ങിൻ്റെ ബേസ് സോങ് തന്നതിൻ്റെ ഇതിലാണ് ഞാൻ പിന്നെ ഫീൽഡിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ എൻട്രി എന്ന് പറയാറു അങ്ങനെ വരുന്നത് നിങ്ങൾ പാടിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് വെച്ചാൽ അതിൽ വേറൊന്നും പറയാനൊന്നുമില്ല എൻ്റെ ഫസ്റ്റ് സോങ്ങിന് ഫസ്റ്റ് സോങ് അത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം കൂടെ ആയിരുന്നു ആ സോങ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത് അതിൽ രണ്ടുപേര് പാടുക രണ്ടുപേര് പാടുക കാത്തിരിപ്പിനൊരു സുഖമുണ്ട് കാലമെന്ന് പറയാറുണ്ട് എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട് നിന്റെ ഓർമ്മകൾ പറയാറുണ്ട് ആൽബത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം അപ്പോൾ ആൽബത്തിൽ നിന്ന് കിട്ടിയ എനിക്ക് അനുഭവം എന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കിട്ടി നല്ല ഫ്രണ്ട്സിനെ കിട്ടി കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ അങ്ങനെ ഫ്രണ്ട്സ് തരാൻ മാത്രമൊന്നുമില്ല കുറച്ച് പേരൊക്കെ ഉള്ളൂ പക്ഷെ എനിക്ക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുള്ളത് അതിലും വലുതൊന്നും എനിക്ക് കിട്ടിയൊരു അനുഭവം പറയാനില്ല പിന്നെ ആ അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഫസ്റ്റിൻ്റെ ഈ കാത്തിരിപ്പ് പറഞ്ഞ സോങ്ങിന് ശേഷം ഞാൻ കുറച്ച് മൂന്നാല് കട്ട് സോങ്ങും കാര്യങ്ങളൊക്കെ പാടി അങ്ങനെ ഈ കാത്തിരിപ്പ് വിഷ്വലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും എൻ്റെ ചില വീട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീണ്ടും എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നത് ഒരുപാട് പ്രോബ്ലംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നീട് വന്നതാണ് മൗനാനുരാഗം എന്ന് പറയുന്നൊരു ആൽബം വരുന്നത് അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് അജ്മലാണ് അങ്ങനെ ആ വർക്കിൽ ഒരു കോളേജിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ സോങ് ചെയ്തത് അത് ഞാൻ വേറെ ആൾക്ക് വേണ്ടി പാടിയ പാട്ടായിരുന്നു വേറെ ആ കോളേജിലത്തെ പിള്ളേർ പറഞ്ഞിട്ട് പാടിയ പാട്ടായിരുന്നു പക്ഷേ ആ വർക്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിലേറെ ഒരുപാട് എനിക്ക് അതിൽ എന്തൊക്കെയാണ് നേടാൻ പറ്റി അതായത് എന്നെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത് വലിയ ക്രെഡിറ്റാണ് ആ പാട്ട് പിന്നെ ക്ലാസിക് മിഷനിലാണ് ഇറക്കിയത് ഇറക്കിനേഷം അത്യാവശ്യം റീച്ചായി ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ വോൾ 2 വരുന്നുണ്ട് പിന്നെ അത് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത് ആൽബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അനുഭവം മടച്ചവനെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആൽബത്തിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ നടക്കുന്നത് അതായത് ആൽബം ആൽബത്തിൽ പെട്ട ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സാണ് അതായത് ഇപ്പോൾ ആൽബത്തിൻ്റെ പേരിലാണ് പരിചയപ്പെട്ടവരെൻ്റെ ഫ്രണ്ട്സാണ് അതിപ്പോൾ ആൽബം കൊണ്ട് എനിക്ക് അനുഭവം ഒന്നും എനിക്ക് അതിൽ മറക്കാൻ പറ്റാത്തൊന്നും പറയാനില്ല ആൽബത്തിൽ വന്നപ്പോഴുള്ള ജീവിതമാണോ അതിന് മുന്നേ ഉള്ള ജീവിതമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അത് അതിന് മുമ്പുള്ള ജീവിതം തന്നെയാണ് എനിക്ക് പറയാനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആക്സിഡൻറ്റിന് ശേഷമാണ് ഞാനൊരു സിംഗർ എന്നുള്ള ബേസിൽ ഞാൻ ഫീൽഡിൽ വരുന്നത് അതായത് എണ്ണി പറയാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാർ മാത്രമേ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളൂ അതും ഇങ്ങനൊരു സ്ക്രീനിൽ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം അത് കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്
അതിലും വിശ്വസിക്കാൻ പറ്റുന്നവർ ആരൊക്കെയാണോ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഒരുപാട് തളർന്നു പോയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഒരുപാട് സ്നേഹിച്ചവരെ വിശ്വസിച്ചിട്ടു. അപ്പോൾ എന്താ പറയുക, എനിക്ക് അതിന് മുമ്പുണ്ടായിരുന്നൊരു ജീവിതം വേറെയായിരുന്നു. കാരണം എൻ്റെ എനിക്കൊരു കുറവുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു കുറവ് വന്നപ്പോൾ എല്ലാവരും ഇനി ഒഴിവാക്കിയതാണോ, ഇനി ഒഴിവാക്കിയ പോലെ എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആരും കൂടെ ഇല്ലാത്ത പോലെ എനിക്ക് ചില സമയത്തൊക്കെ തോന്നാറ്. ആരെങ്കിലും തളർത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പേര് അല്ലെങ്കിൽ കുറച്ച് പേരൊന്നുമില്ല, ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ പേര് തളർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കൂടെ നിന്നിട്ട് തന്നെ പിന്നെ നിന്നെ കൊണ്ട് കഴിയൂല, നീ ഒന്നും ആവില്ല, നിനക്ക് പറഞ്ഞ പണി അതല്ല എന്ന് പറഞ്ഞ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ പറഞ്ഞവരൊക്കെ ഇപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ ജീവിതം എങ്ങനെ പോകുന്നു? ഇപ്പോഴത്തെ ജീവിതം അടിപൊളിയല്ലേ? അതായത് സത്യം പറഞ്ഞാൽ നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലെന്നും നമ്മളാരെയും കമ്പയർ ചെയ്ത് നിൽക്കാൻ പാടില്ലെന്നും എല്ലാം ഞാൻ പഠിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ ഒറ്റപ്പെടലാണ് സത്യം പറഞ്ഞാൽ എന്നെ വിജയിപ്പിച്ചത്. പല കാര്യം കൊണ്ടും ജീവിതം മടുക്കുക വരെ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഞാൻ ചെയ്യാത്ത തെറ്റിന് ജീവിതത്തിൽ കൂടുതൽ സന്തോഷിച്ച നിമിഷം എന്ന് പറയുന്നത് എനിക്ക് എറണാകുളത്ത് ആ ജോലി കിട്ടുന്ന സമയത്തായിരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. ജോലി കിട്ടിയ പാടെയല്ല എനിക്ക് സന്തോഷം വന്നത്. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഓരോ പൊസിഷനിൽ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇനിയിപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്തുകൊണ്ടാണില്ല, എനിക്ക് അതിലും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആൽബത്തിൽ നിന്ന് മാറി മറ്റു ഫീൽഡിലേക്ക് നോക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുമോ? ആൽബം ഇപ്പോഴും ഞാൻ എൻ്റെ ഫീൽഡ് ആൽബമാണെന്ന് ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ലോക ആൽബമാണ്, അല്ലെങ്കിൽ ഞാൻ ആൽബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആൽബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കും, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജോലി, എൻ്റെ കഷ്ടപ്പാടും, എൻ്റെ സന്തോഷവും, എൻ്റെ വേദനയൊക്കെ പാടെ തന്നെയാണ്. അല്ലാണ്ട് വേറെ ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഒന്നിനും ബേസ് ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നില്ല. ആൽബം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, മറ്റു ജോലികളുണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട്. എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഹാപ്പിയാന്ന് വെച്ചാൽ എനിക്കൊരു കുറവുള്ളതായിട്ട് എനിക്കിപ്പം ഇപ്പോൾ തോന്നുന്നില്ല. സത്യമായിട്ട് എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ അതിനൊരു കാരണം ആൽബം ഫീൽഡ് തന്നെ ആയിരിക്കും, അല്ല ഞാൻ പറയുന്നില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്യാം, കൂടെ ഉണ്ടാവാം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. മാക്സിമം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. താങ്ക് യു.